ഹലോ, ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലത്തെ പോലെ തന്നെ ഏകദേശം സിമിലർ ആയിരുന്നു. ഉപ്പുമാവ്, ദോശ, സാമ്പാറൊക്കെ എക്സ്ട്രാ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ആദ്യം വന്നേക്കണത് കിങ്സ് പാലസ്. ഇവിടെ 5 വർഷം കൂടുമ്പോൾ രാജാവാണ് എലക്റ്റഡ് ആവണേ, രാജഭരണമാണ് ഈ നാട്ടിൽ. അതിന്റെ അകത്തേക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. അതെ, പുറത്തുനിന്ന് ഇങ്ങനെ കാണാം. അവിടെ ഗാർഡൊക്കെ നിൽക്കുന്നുണ്ട്, കാണിച്ചുതരാം. ഈ ഗാർഡും ഈ കുതിരയും ഇതുപോലെ നിൽക്കുമോ? ഇപ്പോൾ അവിടത്തേക്ക് വരുമോ? ഇത് എല്ലാവർക്കും ഫോട്ടോയൊക്കെ എടുക്കാം. ഞാനും എടുക്കണ്ട് ഗാർഡിന്റെ കൂടെ ഒരു സെൽഫി വീഡിയോ. നാണം നോക്ക്, നാണം നോക്ക്. കുറച്ചേരും കൂടി അവിടെ ചിരിച്ചോണ്ട് എന്നെ പാലസിന്റെ അകത്ത് കയറ്റിയേനെ. അപ്പുറത്തൊരു സെക്യൂരിറ്റി ഗാർഡും കൂടെ ഉണ്ട്. ഒരു ഗാർഡും രണ്ട് സുന്ദരികളും. നാഷണൽ മസ്ജിദ്, നാഷണൽ മോസ്ക് ഓഫ് മലേഷ്യ, അവിടെ നമ്മളിപ്പോ ഉള്ളത്. ഇവിടെയും എല്ലാവർക്കും കയറാം, എല്ലാവർക്കും കയറാം, പക്ഷെ ഡ്രസ് കോഡ് ഉണ്ടെന്ന് മാത്രം. ഇവിടെ കണ്ട, ഇവിടെ കയറണമെങ്കിൽ ഈ വയലറ്റ് പറഞ്ഞു, നമ്മൾ പുത്രജയ പേപ്പർ റെഡ് ഇട്ട പോലെ ഇവിടെ കറക്റ്റ് ജാതു ലുക്കിട്ടാ ഇതിടണം. നമുക്ക് ഇടാം. കുറെ നാളുകൾക്ക് ശേഷം ചുറ്റി കിട്ടിയിരുന്നു ചൂട് എടുക്കണം. പള്ളിയുടെ അകത്താണുള്ളത്. അവർക്കൊന്നും കയറാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. ആ, അവരൊക്കെ അതേ അവിടെ നിൽക്കണ്ടേ. എനിക്ക് അകത്തേക്ക് കയറാം. മുസ്ലിംസിന് പള്ളിയുടെ അകത്തേക്ക് കയറാം എന്നാണ് പറഞ്ഞത്. നോൺ മുസ്ലിംസിന് ഈ മുറ്റത്ത് ഇവിടെ വരെ വരാം. ക്ലോക്ക് വാഹിദ് ഇസ്മീ സദാ സാർബാ ഹംസ സിത്ത സബ. ആ, നോൺ മുസ്ലിം വിസിറ്റേഴ്സിന് ഇവിടെ വരെ വരാട്ടോ. ഈ റെഡ് ലൈൻ കിട്ടിയേക്കണം അതിൻ്റെ അവിടം വരെ. മുസ്ലിംസിന് കുറച്ചും കൂടി അകത്തേക്ക് പോവാം. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ക്യാമറയും ഫോണും ആയിട്ട് പോകാൻ പറ്റില്ല. കാരണം അത് പ്രാർത്ഥിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങോട്ട് പോകേണ്ടത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ക്വാലലംപൂർ ടവറിലേക്കാണ് പോണത്. എത്ര കുരുങ്ങിയാലും ഇത് കാണാൻ ക്വാലലംപൂർ ടവറിന്റെ താഴെയാണ് നമ്മളുള്ളത്. അവിടേക്ക് നമ്മൾ കയറും. ഇതാണ് ഗൈസ് ക്വാലലംപൂർ ടവർ. നല്ല ഹൈറ്റ് ഉണ്ട്, ഏകദേശം 421 meters ആണ് ഇതിന്റെ ഹൈറ്റ്. ഒരു ഗവൺമെന്റ് ബിൽഡിംഗ് ആണ്, ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ബിൽഡിംഗ് ആണ്. നമുക്ക് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാം. അതിന്റെ താഴെ നിന്നുള്ള വ്യൂ ആണിത്. കെ ഐ ടവറിന്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണ്. ലൈറ്റ് ഒക്കെ ഉണ്ട്. നേരെ ലിഫ്റ്റ് മോട്ടോർ പോവാം. ഇരുപത്തിരണ്ട് ഫ്ലോറുകൾ കഴിഞ്ഞ് നമ്മൾ PH 01 360 degree ഗ്ലാസ് വ്യൂ ഉള്ള കെ എൽ ടവറിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ നിൽക്കണാണ് നമ്മൾ. ഇവിടെ നിന്ന് കാണുന്ന വ്യൂ ആണിത്. ഫുൾ ഗ്ലാസ് ആണ് കണ്ടോ, ഇവിടെ പോകുന്നതോറും ഗ്ലാസ് ആണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബൈനോക്കുലർ വെച്ചിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്ത് നോക്കാനായിട്ട്. ക്വാലലംപൂറിന്റെ ചുറ്റും മൊത്തം നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ചുറ്റി നടന്ന് കാണാം. അതാ ട്വിൻ ടവർ അവിടെ ഉണ്ട്. ട്വിൻ ടവർ കാണിച്ച കണ്ട. എന്ത് കാര്യമുണ്ട് ഇങ്ങനെ കാണാനല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ കെ എൽ ടവറിൽ നിന്ന് ഇറങ്ങി നേരെ ദേ ഇവിടെ നാഷണൽ മോണ്യുമെന്റിലേക്ക് വന്നേക്കണാണ്. ഇത് ബ്രിട്ടീഷുകാർ മലേഷ്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ കുറേ സോൾജിയേഴ്സ് ജപ്പാൻകാരായിട്ടുള്ള യുദ്ധത്തിൽ മരിച്ചുപോയി. ആ സോൾജിയേഴ്സിൻ്റെ ഒരു മെമ്മോറിയൽ പോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണാണ്. ഒരു ടോംബ് ആണോ എന്നറിയില്ല. അകത്ത് പണിയെടുക്കുക, ഞാൻ അകത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഇത് കണ്ടുകഴിഞ്ഞ് നേരെ
ഇവരുടെ ഡെത്ത് ആനിവേഴ്സറിക്ക് ഇപ്പോഴും ഇംഗ്ലണ്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന പറയണം. പോയി ഫുഡ് കഴിക്കട്ടെ, കഴിച്ചു നോക്കട്ടെ ഇവിടുത്തെ ടേസ്റ്റ്. നമ്മുടെ നാട്ടിലെ പോലെ എന്താ പറഞ്ഞ, ഭയങ്കര ടേസ്റ്റ്. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല, ഭയങ്കര ടേസ്റ്റ്, നല്ല ചൂടും. നമ്മളിപ്പോ എവിടെയെന്ന് അറിയാമോ? പെട്രോണസ് ട്വിൻ ടവറിന്റെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ പുറത്തുനിന്ന് കാണാം. നമ്മളകത്തേക്ക് കയറ്റില്ല, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് കയറ്റും രണ്ടു ദിവസം മുന്നേ ബുക്ക് ചെയ്ത് എന്തോ നല്ല 2000 എന്തോ ആണ് റുപ്പീസ് ടിക്കറ്റ് റേറ്റ്. അത് മാത്രമല്ല, കൊണ്ടുപോയിട്ട് ജസ്റ്റ് ആ ട്വിൻ ടവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വരും, അത്രേ ഉള്ളൂ. അത് നമ്മൾ കയറിയില്ല. ഒരു ഭയങ്കര ഒരു വണ്ടറാണ് ഈ ബിൽഡിംഗ്, എന്തൊരു ഭംഗിയാ കാണാൻ. എനിക്ക് ഇതിന് കണ്ട് നിൽക്കാം, ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കാം. ഞാനിപ്പോ സെന്ററിൽ ഏകദേശം, നമുക്ക് ഈ വെള്ളത്തിന്റെ നടക്ക് പോയാലും ഇവരെ പോലെ വെള്ളത്തിന്റെ നടക്ക് പോയിട്ട് ഇവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് ട്വിൻ ടവർ കാണിച്ചുതരാം. ഓക്കെ, ഇതായത് ഈ ഒരു ഇരുട്ടിന്റെ സ്ഥലത്ത് ഇതൊരു ക്രിസ്റ്റൽ പോലെ നിന്ന് തിളങ്ങും. അടിപൊളി 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 അടിപൊളി. ഞാൻ വെള്ളത്തിന്റെ നടുക്കാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഒബ്രോൺ മോൾ ഒന്ന് കുറച്ച് സെറ്റപ്പ് ആയ പോലെ. ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല ലൈറ്റ്സ്. കുറേ കടകളുണ്ട്. പ്രാഡ ബസ് ഉണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. എനിക്കൊന്ന് നേരിട്ട് കാണുന്നേക്കാ ഭംഗി ഫോണിൽ കൂടെ കാണാൻ. നല്ല ബസ്. വാട്ടർ ഷോ തുടങ്ങി. ഇതിനി ഇതുപോലെ ഒരു 10 മിനിറ്റ് ഒക്കെ ഉണ്ട്, ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തോളൂ. എനിക്ക് ഈ വെള്ളംകളിയൊന്നും കാണാണ്ടിരിക്കുന്നത് ഇഷ്ടം. പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഞാൻ പോയ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. കുറേ പേരെന്നോട് ചോദിച്ചു, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ച്. ഇപ്പോഴല്ലാണ്ട് ചോദിച്ചേ, യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ചോദിച്ച, അങ്ങനെയൊന്നുമില്ല. ഞാൻ പോയ സമയത്തെ കുറച്ച് പേര് വാട്സാപ്പിലൊക്കെ ചോദിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. ഞാനെടുത്ത പാക്കേജ് അഫിനിറ്റി ഹോളിഡേയ്സിൻ്റെയാണ്. അവരുടെ വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ മെൻഷൻ ചെയ്യാം. എനിക്ക് 34K ആയി. അതായത് ഞാൻ രണ്ട് പേരുണ്ടെങ്കിൽ ഒരാൾക്ക് 30K ആവുള്ളൂ. എനിക്ക് റൂം ഷെയർ ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് 34K ആയി. അതിൽ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ സ്റ്റേ, ബ്രേക്ക്ഫാസ്റ്റ്, ഓൾ ട്രാൻസ്ഫേഴ്സ്, ആക്ടിവിറ്റി ടിക്കറ്റ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് ആകെ ലഞ്ച് ആൻഡ് ഡിന്നർ മാത്രമാണ് ചിലവാൻ വേണ്ടി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു നല്ല പാക്കേജായിരുന്നു. എനിക്ക് എല്ലായിടത്തും ഓൾമോസ്റ്റ് കാണാൻ പറ്റി, അവരെല്ലായിടത്തും കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ഹാപ്പിയാണ്. എന്തായാലും നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ അതിൽ മെസ്സേജ് ചോദിച്ച് പോയിക്കോ, നല്ലതാ. എന്തായാലും ഇതിപ്പോൾ കഴിയും ഈ വെള്ളം കളി. കൊള്ളാം. റോഡുണ്ടല്ലോ, ഭയങ്കര സ്മൂത്തും സേഫും. ഒരു കുഴി കണ്ടിട്ടില്ല ഇതുവരെ. നല്ല രസമുണ്ട്. ഇന്ന് രാത്രിയും കൂടിയല്ലേ ഇവിടെ നൈറ്റ് സ്പെൻഡ് ചെയ്യണുള്ളൂ. ഇവിടെ കണ്ട റോഡിൽ ഇങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഈ സൈഡിൽ, ഇങ്ങനെ സ്റ്റാർസിന്റെ രൂപത്തില്, ബോളിന്റെ രൂപത്തിൽ ഒക്കെ നമുക്ക് ഇരിക്കാം എന്നുള്ളതാണ്. ആൾക്കാർക്ക് ഇരിക്കാം. നമ്മൾ താമസിക്കുന്ന സ്ട്രീറ്റിന്റെ തൊട്ടിപ്പുറത്തെ സൈഡ് ഇവിടെ രാത്രി കറക്റ്റ് 11 മണിയായി.
ലൈറ്റുകൾ നോക്ക്, റോഡ് നോക്ക്, അവിടെ ക്ലീനേഴ്സ് ഉണ്ട്. എന്തിനാണെന്നറിയോ, ഈ രാത്രി ഇറങ്ങി അവര് ഫുൾ ക്ലീൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ റോഡിലൊന്നും ഒരു ഒന്നുമില്ല, വേസ്റ്റ് ക്ലീനായിട്ടിരിക്കുന്നു. കടകളൊക്കെ അടച്ചു. ഈ ബുക്കിത് ബിങ്താ എന്ന് പറഞ്ഞ് ഇന്നലെ പോയില്ലേ, അവിടെയാണ് നൈറ്റ് ഭയങ്കര പബ്ബും പാർട്ടിയും എല്ലാം. ഇത് മസ്ജിദ് ഏരിയ ആയതുകൊണ്ട് കടകളൊക്കെ അടച്ചു. പക്ഷേ ആ ക്ലീൻലിനെസ് നോക്ക്, ഒരു പ്ലാസ്റ്റിക് കഷ്ണം പോലും കിടക്കണില്ല. മുന്നോട്ടാണെങ്കിൽ ദേ അവിടെയൊക്കെ ക്ലീനേഴ്സ് നിന്ന് ക്ലീൻ ചെയ്യാം. അടിപൊളി. ഹലോ, അപ്പം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാൻ പോണേണ്, ഇറങ്ങാൻ പോണേണ്. വിഷമമൊക്കെ ഉണ്ട്, പക്ഷേ പോണം, തിരിച്ച് നാട്ടിൽ പോണം, എല്ലാവരെയും കാണണം, ഫുഡ് കഴിക്കണം, ജോലിക്ക് പോകണം. ഇതെൻ്റെ ചെരുപ്പ് കണ്ടാ വൈറ്റ് അവിടെ കിടക്കണുണ്ടാ, അത് പൊട്ടി, അതുകൊണ്ട് ഞാനത് കൊണ്ടുപോകണില്ല, ഞാനിവിടെ ഇട്ടിട്ട് പോകാൻ പോണേ. എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ മലേഷ്യക്ക് സമ്മാനിക്കണം, എന്തെങ്കിലും ഇവിടെ ഇട്ടിട്ട് പോണ്ടേ. ഇവിടുന്ന് ഞാൻ രണ്ട് കാര്യങ്ങൾ പഠിച്ചു, റോട്ടി കനായി പൊറോട്ട, അയാം ചിക്കൻ. പിന്നെന്താ, ഇനി വെക്കേറ്റ് ചെയ്യാൻ പോന്നു. അത് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ സമയമുണ്ട്, അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് പോകും. ടാറ്റാ. സ്ട്രീറ്റിലൊരു മസ്ജിദ് ഉണ്ട്, മസ്ജിദ് ഇന്ത്യ എന്ന് പറഞ്ഞില്ലേ, ആ മസ്ജിദാണിത്. അത് കണ്ടില്ലായിരുന്നു, മസ്ജിദ് ഇന്ത്യ. അതിന്റെ പേരിലാണ് ഈ ഈ ഒരു സ്ട്രീറ്റ് കോലാലംപൂറിലുള്ളത്. ഇവിടെ തന്നെ ഹാജിയലി ഉണ്ട്, പെണ്ണുങ്ങൾക്കും കയറാം പള്ളിയിലൊക്കെ. ഇവിടുത്തെ മിക്ക പള്ളിയിലും കയറാം. വേണ്ട വനിത അപ്പുറത്തെ സൈഡ്. ലുലു ഹൈപ്പറിൻ്റെ അകത്ത് ഫുഡ് കോർട്ടിൽ ഇങ്ങനെ ഇത് കഴിക്കാനുള്ള സെറ്റപ്പ് കൂടിയുണ്ട്. അപ്പം ഞാൻ ഇന്ന് റൂമിലേക്ക് മേടിച്ചുകൊണ്ടാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുന്ന് കഴിക്കാൻ വിചാരിച്ചു. ഇതാണ് മലേഷ്യൻ എയർപോർട്ട്. നമ്മൾ തിരിച്ച് നാട്ടിൽ പോകാനെല്ലാം സെറ്റായതിൻ്റെ അകത്ത് കയറി, ഇവിടെ എയർപോർട്ടിൻ്റെ അകത്ത് ചെക്ക് ഇൻ ചെയ്യണ ഏരിയ വരെ പുറത്തുനിന്ന് ആർക്ക് വേണമെങ്കിലും കയറാം. കുറേ പേരൊക്കെ വന്ന് റീൽസ് എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് വേറെ വീഡിയോസിൽ കാണാം. ടാറ്റാ.